ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഉമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഉമ്മീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ. അതൊന്ന് കാണിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കൻ നന്നായി കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും 1-2 ടീസ്പൂൺ വിനാഗിരിയും ഇടുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാല 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടി കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുഴച്ച് അവിടെ മാറ്റി വെക്കാം, മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകും ചെയ്യും, മസാല പിടിക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നല്ലോണം തിരിച്ചും മറിച്ചിട്ടിട്ട് ചിക്കൻ നന്നായി പൊരിച്ചെടുത്തിട്ട് ആ എണ്ണ ഓയിലില്ലേ, ഓയിലിൽ നിന്ന് പകുതി ഓയിൽ മാറ്റിയിട്ട് കുറച്ച് ഓയിലിലേക്ക് 3 വലിയ സവാള നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്കൊരു 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് തക്കാളിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പച്ചച്ചുവയൊക്കെ മാറുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് തന്തൂരി മസാല. തന്തൂരി മസാല ഇട്ട് കൊടുക്കുമ്പോൾ ബിരിയാണി ദം ചെയ്തിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്തൂരി മസാല കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്നും മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായി സോഫ്റ്റ് ആകാനും ടേസ്റ്റ് വരാനും കൂടിയിട്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് പൊടിച്ച് ചിക്കൻ ഒന്ന് നന്നായി ടേസ്റ്റായി വരും. അപ്പം നല്ലോണം മസാലയൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. അത് അതിലേക്ക് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാനുള്ള പാത്രം വെക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് വനസ്പതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3.5 കപ്പ് ജീരകശാല അരി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 7 കപ്പ് വെള്ളം വേണം. അതിനൊരു 6.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളം കുറവാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 2 പട്ട, ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പു ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ മസാല റെഡിയാണ്. അപ്പോൾ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരി ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ട് ചോറ് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചെറിയ പാത്രം വെച്ചിട്ട് അതിൽ 1 ടീസ്പൂണ് നെയ്യും 1 ടീസ്പൂണ് ഓയിലും ഒഴിച്ചിട്ട് ഒരു സ്വല്പം കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതവിടെ മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ തുറന്ന് അതിലേക്ക് നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് എല്ലാ മസാലയും പൊടിച്ച് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ ചിക്കൻ ഫുള്ളായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടാണ് ദം ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിടിയും കൂടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും മൂപ്പിച്ചെടുത്ത കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ദം ചെയ്ത നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്, പൊള്ളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവണം എൻ്റെ ചാനലെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ബൈ. ഇനി ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് ബിരിയാണി അടച്ചു വെച്ചിട്ട് ദം ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ സൂപ്പർ ബിരിയാണി റെഡി.